കൂട്ടുകാരെ, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ട്. ആ വീഡിയോയിൽ നേഴ്സുമാരെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ വൈറലായി. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ നേഴ്സുമാർ അങ്ങനെ തൊഴിൽ ഇതായിട്ടുള്ളവരാണോ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാനിത് പറഞ്ഞത്. പിന്നെ നീ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്? ഈ പറഞ്ഞ നിനക്ക് ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല, പക്ഷെ കേട്ട ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഇന്നലത്തെ നിന്റെ പെർഫോമൻസ് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. നേഴ്സുമാർ മാത്രം ഇങ്ങനെ പൊക്കി പിടിക്കുന്ന കാര്യം എന്തോ സത്യം പറഞ്ഞാൽ അവരും ചെയ്യുന്നില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയും നേഴ്സ് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് നല്ല ജോലി കിട്ടുന്നു. ഇന്ത്യ വിട്ട് വിദേശത്ത് പോകാൻ നേരത്ത് അവിടെയുള്ള ആൾക്കാർ അവരുടെ മക്കളെ കാര്യം നേഴ്സിംഗ് ഒന്നും പഠിപ്പിക്കുന്നില്ല അവർ, മനസ്സിലായോ? കാരണം അവിടെ അത്രയ്ക്ക് എത്ര ഉള്ളു. ഒരാൾ അവിടെ ഒരുത്തം ചെന്നേച്ചും ഇന്ത്യയിൽ വന്നേച്ച് ആരോടെങ്കിലും പറയും നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ആരോടെങ്കിലും പറയണോ നേഴ്സിംഗ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇത്തിരി ഗെയിമേ ആയിരിക്കും. പക്ഷെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആ സൈഡിലോട്ട് മാറി ഊമ്പാൻ പറയും, അത് വേറെ കാര്യം. മലയാളികൾ ഒന്നടങ്കം ഒരു തന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവനെ കൊണ്ടായിരിക്കും. നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അർജുൻ, അക്ഷയ് വ്ളോഗർ, ഉബൈദ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല യൂട്യൂബേഴ്സും ഇവനെ ഇന്നലെ എടുത്തിട്ട് കൊടയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് മലയാളികളുടെ വിജയമാണ്. ഇന്നലെ അവൻ നമ്മളോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. മലയാളികളോട് മാത്രമല്ല, നേഴ്സുമാരോടും അവൻ അധിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരോടും അവൻ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ നേഴ്സുമാർ, എനിക്കറിയാവുന്ന നേഴ്സുമാരും അല്ലാതുള്ള നേഴ്സുമാരും എല്ലാവരും പറയുന്നുണ്ട്, എനിക്കറിയാം അവരുടെ കാര്യങ്ങൾ, എനിക്കറിയാം. പലരും എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു, അല്ലാതെ പറഞ്ഞ് വോയിസ് അയച്ച്. അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ ആ മഹത്വം അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് അറിയാൻ പാടില്ലാതെ ഞാനത് എൻ്റെ വായിൽ വന്നത് പറഞ്ഞാണ്. എനിക്കതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അത് നീ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് വിവരവും ബോധമൊന്നും ഇല്ല എന്നുള്ളത് ഇവിടെയുള്ള മൊത്തം മലയാളികൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടി എടുത്തു നോക്കുകയാണെങ്കിൽ പട്ടി സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിനൊരു സാമാന്യ ബോധം ഉണ്ടാവും. ആ ഒരു ബോധം പോലും മനുഷ്യനായിട്ടുള്ള നിനക്കില്ലാതെ പോയല്ലോ എന്നുള്ള ഒരു സങ്കടം കൊണ്ടാണ് ഞങ്ങളെല്ലാവരും നിന്നെ വിമർശിച്ചിട്ടുള്ളത്. അന്യൻ സിനിമയിലെ വിക്രം സാറിൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നാണ്. ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവൻ കാഴ്ചവെക്കുന്നത്. ഇവൻ്റെ രണ്ട് വീഡിയോസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അമ്പിയും അതുപോലെ തന്നെ അന്യനും തമ്മിലുള്ള വ്യത്യാസം പോലെ ആ തരത്തിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കൊന്ന് കണ്ടുപോകാം. ഞാൻ പക്ഷേങ്കിൽ അത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ഈ നേഴ്സുമാർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലെ ഞാൻ പറഞ്ഞ അവരെ ഉദ്ദേശിച്ച് പറഞ്ഞത്, പക്ഷേ അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയത്. അല്ലാതെ ലോകത്തുള്ള വേറെ ആരെയും വേറെ ഒരു നേഴ്സിനെയോ ഒന്നും ഞാൻ ഉദ്ദേശിച്ച അതിൻ്റെ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവൻ ഏതോ ഒരു നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ആ പണി കൊടുത്തിട്ടുള്ള നേഴ്സിന് ഒരു കയ്യടി കൊടുക്കാം. ഇവന് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കയ്യടി അർഹിക്കുന്നുണ്ട്. പിന്നീട് ഇവൻ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് ആരോ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവൻ വീഡിയോ ചെയ്തതെന്നാണ് ഇന്ന് ഇവൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവൻ എന്തായിരുന്നു പറഞ്ഞത്? പിന്നെ നേഴ്സുമാരിങ്ങനെ പൊക്കി പറയുന്ന അതും പൊക്കി ചിന്തിക്കുന്നതായ ആൾക്കാർ ഒന്ന് ഓർക്കാൻ വേണ്ടിയേ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഇത്രയും പറഞ്ഞത്. എനിക്ക് ഇവരോട് ആരോടും വ്യക്തിപരമായിട്ടോ അല്ലാതെയോ വൈരാഗ്യങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് ഇതൊരു ഫണ്ണിയായിട്ട് എടുക്കരുത്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. എനിക്ക് ഇവരോട് ആരോടും വ്യക്തിപരമായിട്ടോ അല്ലാതെയോ വൈരാഗ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പക്ഷേങ്കിൽ അത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ഈ നേഴ്സുമാർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലെ ഞാൻ പറഞ്ഞു അവരെ ഉദ്ദേശിച്ച് പറഞ്ഞു. പക്ഷെ അത് ഇവൻ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറ്റി പറയുന്നത്. ഓന്തിന് പോലും ഇവനെപ്പോലെ നിറമാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഇവൻ ഇന്ന് പറയുന്നത്. ആരോ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവൻ വേണമെങ്കിൽ ഇവൻ്റെ, അല്ലെങ്കിൽ അത് പറയണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അതിനൊരു പ്രശ്നം വേണ്ട, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതുവരെ മാറ്റി പറയാനുള്ള സാധ്യതയുള്ള ഒരാളാണ് ഇദ്ദേഹം. പിന്നെ ഞാൻ വേറെ നേഴ്സുമാർ, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് നേഴ്സുമാർ, അവർ വിളിച്ച് വളരെ സങ്കട ഇതായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച്. കാരണം നീ എൻ്റെ അടുത്ത് നിന്നാണെങ്കിലും പൈസ മേടിച്ചു പോയിട്ടുണ്ടല്ലോ. നീ ഞാൻ അവർ ഞാൻ പലരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, പല ആൾക്കാരുടെ അടുത്ത് നിന്ന്. അപ്പം നീ എൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടില്ല, എനിക്ക് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്നൊക്കെ പറഞ്ഞ് നേഴ്സുമാർ എൻ്റെ അടുത്ത് സംസാരിച്ച്, എനിക്കറിയാവുന്ന നേഴ്സുമാർ, എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. ശരി ശരിയാ, ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത് നിന്ന്. നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് കടവും മേടിച്ച് നേഴ്സുമാരോട് തന്നെ മാറി നിന്ന് ഊമ്പാൻ പറയണമെങ്കിൽ അതിനൊരു റേഞ്ച് വേണം. ആ റേഞ്ച് നിന്നെപ്പോലെ ഉള്ളവർക്കേ പറ്റുള്ളടാ. ഞാൻ എൻ്റെ മനസ്സിൽ ആ ഒരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറ്റം പറയാനും അല്ലെങ്കിൽ നേഴ്സുമാർക്ക് ഇതാകാൻ വേണ്ടിയോ ഒന്നും അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ വന്ന കാര്യം ഞാൻ പറഞ്ഞു. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ജോലി നല്ല ജോലിയാണ്, അത് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു പൂർണ്ണമായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ അതിൽ നിങ്ങൾ
ആദ്യമായിട്ടാണ് ഒരുത്തൻ കരഞ്ഞ് മാപ്പ് പറയുന്ന കണ്ടിട്ട് ഇത്രയധികം സന്തോഷം വരുന്നത്. അങ്ങനെ പാടില്ല എന്നാണ്, ഒരാളുടെ സങ്കടത്തിൽ നമ്മൾ ഒരിക്കലും ആഹ്ലാദിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇവനെപ്പോലെയുള്ളവർ കരയുമ്പം അത് കാണാനൊരു പ്രത്യേക സുഖമാണ്. ഇന്നലെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ നേഴ്സുമാർക്ക് വലിയ തോതിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിഗണനയും സപ്പോർട്ടും ഒക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇന്ത്യയിലെ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിലെ നേഴ്സുമാരുടെ ശമ്പളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി, വളരെ കുറഞ്ഞൊരു തുകയാണ് അവർക്ക് ലഭിക്കുന്നത്. അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു അംശം പോലും അവർക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ 10 മിനിറ്റ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു അതുപോലെ തന്നെ കളിയാക്കിയും നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ പറയുന്നത് ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ കുറിച്ചല്ല, പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ കുറിച്ചാണ്. ഇവർ വിദ്യാഭ്യാസ ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. 8 മണിക്കൂർ ജോലിയും അതുപോലെ തന്നെ 4 മണിക്കൂർ വേണമെങ്കിൽ ഓവർ ടൈമും എടുത്തിട്ട് പോലും അവരുടെ വിദ്യാഭ്യാസ ലോണിന് പോലുള്ള പൈസ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ ഇന്നലെ ഈ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദേശത്തേക്ക് പോകുന്ന നേഴ്സുമാരെ കുറിച്ച്. വിദേശത്തേക്ക് പോകുന്ന നേഴ്സുമാർ അത്യാഗ്രഹം കൊണ്ട് പോകുന്ന ആൾക്കാരല്ല, ജീവിക്കാനുള്ള ഒരു പ്രതിഫലമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി പോകുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇനി നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് വേണ്ടത് ഇവരുടെ ശമ്പള കാര്യത്തിനും അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന പരിഗണന കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ശരി, ഓക്കെ, ബൈ, ടേക്ക് കെയർ.